നാളെ മുതൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആ നിയന്ത്രണങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ നിയന്ത്രണങ്ങൾ കർക്കശമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. പോലീസിന്റെ ഇടപെടൽ അത് പിഴയായും പിടിവീഴുന്നതായും നിങ്ങളുടെ മുന്നിലേക്ക് വരാതിരിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ആ നിയന്ത്രണങ്ങൾ എന്ന് വ്യക്തമായി നമ്മൾ അറിഞ്ഞേ മതിയാകൂ. അപ്പോൾ നാളെ നടപ്പാക്കാൻ പോകുന്ന നിയന്ത്രണങ്ങൾ, നാളെയും മറ്റന്നാളും ഏത് തരത്തിലായിരിക്കും ഈ നിയന്ത്രണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഈ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സഹായത്തോടെ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും നാളത്തെ ദിവസം. പരീക്ഷകൾക്ക് മാറ്റമില്ല. പ്ലസ് ടു പരീക്ഷയ്ക്ക് മാറ്റമുണ്ടോ എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ടായിരുന്നു. പ്ലസ് ടു പരീക്ഷയ്ക്ക് മാറ്റമില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി. ഭക്ഷണ സാധനങ്ങൾ, പച്ചക്കറി, പഴം, പാൽ, മത്സ്യം, മാംസം തുടങ്ങിയവ വിൽക്കുന്ന കടകൾ മാത്രമായിരിക്കും നാളത്തെ ദിവസം പ്രവർത്തിക്കുക. റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം വിളമ്പാൻ അനുവദിക്കില്ല. രാത്രി 9 മണിവരെ പാഴ്സലും ഹോം ഡെലിവറിയും മാത്രമായിരിക്കും ഉണ്ടാവുക. മറ്റു നിയന്ത്രണങ്ങളിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ദീർഘദൂര ബസ്, ട്രെയിൻ, വിമാന സർവീസുകൾ തടസ്സപ്പെടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിനായി യാത്രയ്ക്കായി നമ്മൾ മാനദണ്ഡങ്ങൾ കൃത്യമായി അനുസരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. പൊതുഗതാഗതവും ചരക്ക് ഗതാഗതവും തടസ്സപ്പെടാതെ തന്നെ ഉണ്ടാകും. ബസ്, ട്രെയിൻ, വിമാനയാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, ഈ ബസ്, ഈ യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനായി അവിടേക്ക് പോകുന്ന യാത്രക്കാരെ തടയില്ല. പക്ഷേ കൃത്യമായ ഐഡന്റിറ്റി കാർഡ് കയ്യിലുണ്ടായിരിക്കണം. യാത്രാരേഖ, യാത്രോദ്ദേശം ഇതൊക്കെ പോലീസ് ആവശ്യപ്പെടുകയാണെങ്കിൽ കാണിക്കാൻ തയ്യാറായിരിക്കണം. അതായത് യാതൊരു തരത്തിലുള്ള തട്ടിപ്പും നടത്താതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി കണക്കാക്കുക. അപ്പോൾ പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടി വരില്ല. മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ ചടങ്ങുകൾ നടത്താം. പക്ഷേ പരമാവധി 75 പേർക്ക് മാത്രമായിരിക്കും അനുമതി. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ ഇക്കാര്യം രജിസ്റ്റർ ചെയ്തിട്ടും ഉണ്ടാവണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവശ്യ സർവീസ് ആയിട്ടുള്ള ഓഫീസുകൾ അവ പ്രവർത്തിക്കേണ്ടതുണ്ട്, അതിന് അനുമതിയുമുണ്ട്. ജീവനക്കാർക്ക് യാത്ര ചെയ്യുമ്പോൾ അപ്പോഴും കരുതണം, തിരിച്ചറിയൽ രേഖകൾ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടാകണം. 24 മണിക്കൂർ തുടർച്ചയായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളുണ്ട്, വ്യവസായങ്ങളുണ്ട്, അവശ്യ സർവീസുകളുണ്ട്. ഇവയ്ക്കൊന്നും പ്രശ്നങ്ങളില്ല. ഈ സർവീസുകളെല്ലാം തുടരാമെന്നും ഈ നിയന്ത്രണത്തിൽ പറയുന്നുണ്ട്. ഐടി കമ്പനികളിൽ അത്യാവശ്യ ജോലികൾ ചെയ്യേണ്ട ജീവനക്കാർ, അല്ലാതെ എല്ലാവരെയും ഒരേപോലെ ജോലിക്കെത്തിക്കാൻ അവർക്ക് അനുമതിയില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണമെന്ന് നേരത്തെ തന്നെ കമ്പനികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. അതുപോലെ അത്യാവശ്യമായിട്ടുള്ള യാത്രകൾ ഉണ്ടാകും, രോഗികൾക്ക് ആശുപത്രികളിലേക്ക് പോകേണ്ടി വരും. വാക്സിൻ എടുക്കാനായി നേരത്തെ തന്നെ ഇന്നത്തെ ദിവസം വാക്സിനേഷന് വേണ്ടി ടോക്കൺ കിട്ടിയിട്ടുള്ളവരുണ്ടാകും. ഇവരൊക്കെ പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ കയ്യിൽ തിരിച്ചറിയൽ രേഖ ഉണ്ടാകണം. എന്ത് ആവശ്യത്തിനായാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയണം. തെരഞ്ഞെടുപ്പ്, പരീക്ഷ, കോവിഡ് ജോലികൾ ഉള്ളവർക്കും യാത്രാ വിലക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ നാളത്തെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഈ ഒരു സമ്പർക്ക വ്യാപനം കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ നിയന്ത്രണങ്ങൾ ഓരോ തവണയും പറഞ്ഞുകൊണ്ട് ഞങ്ങളും ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത്.